ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിങ്ങൾക്ക് കാണാം റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 വെഹിക്കിളിൽ ഉണ്ടാകുന്ന ഒരു മെയിൻ ഇഷ്യൂ ആണ് നമ്മുടെ ലോക്കിൻ്റെ ഇഗ്നീഷൻ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ്. അതായത് ബാക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും, പക്ഷേ ന്യൂട്രൽ സ്വിച്ച് വർക്ക് ചെയ്യില്ല. അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട മെയിൻ പോയിൻ്റ് ഇവിടെ വരുന്നത് ന്യൂട്രൽ സ്വിച്ച് വരുന്നുണ്ട്. ഈ ഒരു പാർട്ട് കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ ന്യൂട്രല് കാണിക്കില്ല. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ന്യൂട്രൻ്റെ ബൾബ് വരുന്നുണ്ട്. അടി വശത്തായിട്ട് രണ്ട് പോർഷൻ നിങ്ങൾക്ക് കാണാം. അവിടെ ന്യൂട്രൻ്റെ ബൾബ്, അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അത് രണ്ടാമത്തെ പോയിൻ്റാണ്. ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് താഴോട്ട് ജസ്റ്റ് വലിക്കുക, കേബിൾ വലിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ബൾബ് പുറത്തോട്ട് വരുന്നതാണ്. ആ സ്പോട്ടിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ചിലപ്പോൾ ഫ്യൂ ലൈറ്റൊക്കെ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുക, വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ മെയിൻ ലോക്കിൻ്റെ കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ സ്പാനേഴ്സ് വെച്ചിട്ട് ഈ ഒരു ലോക്ക് നമ്മൾ റിമൂവ് ചെയ്യുക. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ അടിയിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്വിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കയ്യിലോട്ട് വരുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് വെള്ളം കയറിയിട്ട് തുരുമ്പ് പിടിച്ചിട്ട് ഇത് കംപ്ലയിൻ്റ് ആവുന്നതാണ്. അപ്പോൾ ഇവിടെ സ്ക്രൂസ് വരുന്നുണ്ട്, രണ്ട് സ്ക്രൂസ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ചെറിയ രണ്ട് സ്ക്രൂസാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്തിട്ട് ഇടുന്ന സമയത്ത് നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്യുക, അപ്പം വീണ്ടും വെള്ളം കയറിയിട്ട് കംപ്ലയിൻ്റ് ആവാനുള്ള സാധ്യത കുറയുന്നതാണ്. അപ്പോൾ ഇവിടെ സ്ക്രൂസ് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സ്ക്രൂവും വരുന്നുണ്ട്. അത് രണ്ടും നമ്മൾ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് പതിയെ പുറത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഊരി മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്, തുരുമ്പ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മളതിൻ്റെ ഈ ഒരു ഉൾ പോർഷനിൽ നോക്കുന്ന സമയത്ത് നന്നായിട്ട് നിങ്ങൾക്ക് തുരുമ്പ് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിൽ പതിയെ ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൈകൊണ്ട് വലിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ലോക്കിൻ്റെ സിസ്റ്റം നമ്മളെ കയ്യിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ചെറിയ സ്പ്രിങ് വരുന്നുണ്ട്, നന്നായിട്ട് അത് തുരുമ്പിച്ചിട്ടുണ്ട്. WD-40, അതുപോലെ തന്നെ ഡീസൽ, എന്തുകൊണ്ടും നമ്മൾക്ക് ഉപയോഗിക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്യുക, നന്നായിട്ട് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു റിങ് വരുന്നുണ്ട് മെറ്റലിൻ്റെ, ആ റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ചെടുക്കുക, നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ആ ലോക്കിൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്ത് നന്നായിട്ട് തുരുമ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു പ്ലേയും കാര്യങ്ങളൊക്കെ, ആ ഒരു ടിക് ടിക് എന്നുള്ള സൗണ്ട് വരാതിരിക്കാനുള്ള ഒരു മെയിൻ കാരണം ഈ ഉള്ളിലെ സ്പ്രിങ്ങ് തുരുമ്പി ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടാകും. പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റുക, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പൊട്ടിയ ഭാഗം നേരെ ഓപ്പോസിറ്റ് ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് ഡീസൽ വെച്ച് വാഷ് ചെയ്യാം, അതുപോലെ തന്നെ പെട്രോൾ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ തിന്നർ, അതുപോലെ തന്നെ മണ്ണെണ്ണ എന്നീ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ WD-40 എന്നീ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് കോട്ടൺ വേസ്റ്റൊക്കെ വെച്ചിട്ട് തുടച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ ക്ലാവ് പിടിച്ചിട്ടുണ്ടാകും, ഫംഗസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പേപ്പർ, സാൻഡ് പേപ്പർ ഇട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ഈ ഒരു രീതിയിൽ നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ആ ഒരു റിങ് വരുന്നത് നമ്മൾ നന്നായിട്ട് WD-40 അതുപോലെ തന്നെ എല്ലാ കെമിക്കലും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ തുരുമ്പ് കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഇത് ഇനി തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഗ്രീസ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാ പോർഷനിലും ആ ലോക്കിൻ്റെ സിസ്റ്റത്തിൽ, സ്പ്രിങ്സിൻ്റെ ഇടയിൽ, എല്ലാ സ്ഥലത്തും നമ്മൾ ഗ്രീസ് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഇത് റീഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളെ ടാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്കത് റീഇൻസേർട്ട് ചെയ്യാം, അഴിച്ച് അതുപോലെ തന്നെ കറക്റ്റായിട്ട് വെക്കുക. അതിൻ്റെ ത്രെഡ് വരുന്ന വശം മുകളിലായിട്ടാണ് വരേണ്ടത്, എന്നാലേ നമുക്ക് കറക്റ്റ് പ്ലേ കിട്ടും. അതുപോലെ തന്നെ റൈറ്റിലും ലെഫ്റ്റിലും സ്പ്രിങ്സിൻ്റെ ആ പോർഷനിലൊക്കെ ഗ്രീസ് അല്ലെങ്കിൽ WD-40, ഗ്രീസ് ആകുമ്പോൾ കുറച്ചും കൂടി നിൽക്കും, WD-40 ചിലപ്പോൾ മഴ വരുന്ന സമയത്ത് പെട്ടെന്ന് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം WD-40 അടിച്ചിട്ട് പിന്നെ ഗ്രീസ് അപ്ലൈ ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ റീഫിക്സ് ചെയ്യുകയാണ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന അവരെ സെയിം പോർഷനിൽ വെക്കുക, പ്രസ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് പ്ലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് സ്പ്രിങ്ങും കറക്റ്റായിട്ട് പ്രസ് ആവുന്നുണ്ട് എന്നൊക്കെ നോക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കവറ് മുകളിൽ ആ ടോപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ പോർഷൻ ഫിക്സ് ചെയ്യുക, കറക്റ്റായിട്ട് വെക്കുക. രണ്ട് ചെറിയൊരു രണ്ട് സൈഡിൽ ചെറിയൊരു ത്രെഡ് പോലുള്ള വശങ്ങൾ വരുന്നുണ്ട്, ചെറുതും വലുതും. അത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ കയറില്ല, കറക്റ്റായിട്ട് വെക്കുക. ഹോൾ എവിടെയാണോ കറക്റ്റ് നോക്കുക.
അതുപോലെ തന്നെ കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ പ്ലേ ഒക്കെ കറക്റ്റാണോ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ബാക്കി സ്ക്രൂ ഇട്ട് കൊടുക്കുക. ഈ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, ബൾബ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ കംപ്ലൈൻ്റ് ആണ്. അതുപോലെ തന്നെ റീഫിക്സ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ്, അഴിച്ച അതേ സ്പോട്ടിൽ നമ്മൾ അടിയുന്നത് കയറ്റി കൊടുക്കുക, മുകളിൽ നിന്ന് അതിൻ്റെ നട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയാണ് വരുന്നത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻറ്റ്സ്, സജഷൻസ്, എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മളെ ലോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്, അടുത്ത വീഡിയോയിൽ കാണാം, ബൈ.